കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 135-ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിരുന്നു. അവിടെ നമ്മൾ കണ്ടത് 17-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയ്ക്ക് ശേഷം കിദ്രോൻ തോട് കടന്ന് ഒലിവ് മലയിലെ ഗെത്സമന തോട്ടത്തിൽ കർത്താവ് എത്തുന്നു. അവിടെ യൂദസ് ഗൈഡ് ചെയ്ത റോമൻ പട്ടാളക്കാരും യഹൂദ മത അനുസാരികളായ ദേവാലയത്തിലെ പോലീസുകാരും കൂടെ ചേർന്ന് കർത്താവിനെ പിടിക്കുവാനായി കടന്നു വരുന്നു. കർത്താവിന് ആ സമയത്ത് ആ സാഹചര്യത്തിൽ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാമായിരുന്നു എങ്കിലും പിതാവിൻ്റെ ഇഷ്ടത്തിന് സമ്പൂർണമായി സമർപ്പിച്ച് പുത്രനായ യേശു തന്നെത്താൻ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചു. ഇതാണ് ആദ്യത്തെ 11 വാക്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചത്. പത്രോസ് ആവേശത്തിൽ മൽക്കോസിൻ്റെ കാത് അറുത്തതായിട്ടും കർത്താവ് ആ കാത് സൗഖ്യമാക്കുന്നതായിട്ടും നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്ന് 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുവാനായി പോകുന്നത്. 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായി 2 സംഭവങ്ങളാണ്. കർത്താവിനെ അറസ്റ്റ് ചെയ്ത് അന്നാസിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്ന ആ രംഗവും അന്നാസിൻ്റെ മുൻപാകെ കർത്താവിനെ വിസ്തരിക്കുന്ന ആ ഒരു ഭാഗമാണ് ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് 3 വട്ടം പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്ന ആ വിഷയവും 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ നമ്മളത് പഠിക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക കാര്യം ഓർപ്പിക്കുവാനായി ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. 12 മുതൽ 14 വരെ അന്നാസിനെക്കുറിച്ചുള്ള കാര്യവും കയ്യാഫാവിനെക്കുറിച്ചുള്ള സൂചനകളും എഴുത്തുകാരൻ കൊടുത്തിട്ട് 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് ആദ്യമായി കർത്താവിനെ ഡിനൈ ചെയ്യുന്ന ആ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മളതിനെ ഇങ്ങനെയാണ് കാണേണ്ടത്. സൈമൾട്ടേനിയസ് ആയിട്ട് 2 സ്റ്റേജുകളിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഒരു ഭാഗത്തേക്ക് എഴുത്തുകാരൻ ഫോക്കസ് ചെയ്യുന്നു, പെട്ടെന്ന് അടുത്ത ഭാഗത്ത് അതേ സമയത്ത് നടക്കുന്ന സംഭവത്തിൽ ഫോക്കസ്ഡ് ആകുന്നു, തിരിച്ചു പിന്നെയും ആദ്യത്തെ സ്റ്റേജിലേക്ക് അദ്ദേഹം ശ്രദ്ധിക്കുന്നു, പിന്നെയും 2-ാമത്തെ സ്റ്റേജിലേക്ക് ശ്രദ്ധിക്കുന്നു. ആ നിലയിലാണ് എഴുത്തുകാരൻ 12 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങൾ അടുക്കിയിരിക്കുന്നത്. അതൊരു പ്രാവശ്യം കൂടെ പറയാം. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അന്നാസിൻ്റെ മുൻപിൽ കർത്താവിനെ കൊണ്ടുവന്ന് കർത്താവിനെ വിസ്തരിക്കുവാനായിട്ട് തുടങ്ങുന്ന ആ ഭാഗമാണ്. അതേ സമയത്ത് ആ കോർട്ട്യാർഡിൽ പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്ന ഒരു രംഗമുണ്ട്. അത് 15 മുതൽ 18 വരെയുള്ള വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 19-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെ അന്നാസിൻ്റെ മുൻപിൽ കർത്താവ് നിൽക്കുന്നു, അന്നാസ് കർത്താവിനെ വിസ്തരിക്കുകയാണ്. അടുത്തതായിട്ട് പിന്നെയും ആ കോർട്ട്യാർഡിൽ തന്നെ 25 മുതൽ 27 വരെയുള്ള ഭാഗങ്ങളിൽ 2-ാമതും 3-ാമതും പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്ന രംഗമാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോക്കസ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് യോഹന്നാൻ ഈ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് 12 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങളിൽ പ്രധാനമായി
അന്യാസിൻ്റെ മുൻപിൽ കർത്താവ് നിൽക്കുന്ന ആ ഭാഗമാണ് ചിന്തിക്കുവാനായി ഞാൻ താല്പര്യപ്പെടുന്നത്. അടുത്ത എപ്പിസോഡിൽ പത്രോസ് കർത്താവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞ ആ വേദഭാഗം ഒരുമിച്ച് നമ്മൾക്ക് ധ്യാനിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ആദ്യമായിട്ടിവിടെ വായിക്കുന്നു. പട്ടാളവും സഹസ്രാധിപന്മാരും യഹൂദന്മാരുടെ ചേവകരും യേശുവിനെ പിടിച്ചു കെട്ടി 1 ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. അവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യാഫാവിൻ്റെ അമ്മായിയപ്പൻ ആയിരുന്നു. കയ്യാഫാവോ ജനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹൂദന്മാരോട് ആലോചന പറഞ്ഞവൻ തന്നെ. അപ്പോൾ 12 വാക്യത്തിൽ നമ്മൾ കാണുന്നത് കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്ന ആ വേദഭാഗമാണ്. അപ്പം നേരത്തെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അറിയാം ജൂഡസാണ് കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നത്. ഈ വലിയ സംഘത്തെ, പട്ടാളക്കാരെ ഗൈഡ് ചെയ്യുന്നത് ജൂഡസാണ്. ആദ്യത്തെ 11 വാക്യങ്ങളിൽ നമ്മൾ ജൂഡസിനെക്കുറിച്ച് കണ്ടു. ജൂഡസിനെക്കുറിച്ച് 4 സുവിശേഷത്തിൽ ഏറ്റവും അവസാനം കാണുന്ന രംഗം ഈ ആദ്യത്തെ 11 വാക്യങ്ങളിലാണ്. അതിനുശേഷം ജൂഡസിനെക്കുറിച്ച് യോഹന്നാൻ പരാമർശിക്കുന്നില്ല. പക്ഷേ സമവീക്ഷണ സുവിശേഷങ്ങളിൽ പിന്നീട് ജൂഡസിനുണ്ടായ അന്ത്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ 1-2 കാര്യം ജൂഡസിനോടുള്ള ബന്ധത്തിൽ സൂചിപ്പിച്ചിട്ട് 12-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് ഇറങ്ങാം. 6-ാം അധ്യായത്തിലാണ് നമ്മൾ ജൂഡസിനെക്കുറിച്ച് ആദ്യമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 71-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇവൻ 12 എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുവാനുള്ളവൻ ആയിരുന്നു. ജൂഡസിനെക്കുറിച്ച് പ്രത്യേകം അങ്ങനെ ഒരു വാക്കാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം മുതൽ തന്നെ എഴുത്തുകാരനായ യോഹന്നാൻ ജൂഡസിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഇവനാണ് കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു. പ്രധാനമായി 3 രംഗങ്ങളിൽ ജൂഡസിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നുണ്ട്. ഇവിടെയാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ധ്യാനിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ്. അവിടെ മറിയ കർത്താവിനെ ആരാധിക്കുന്ന ഒരു രംഗമാണ്. ലാസറസ് പന്തിയിലുണ്ട്, മാർത്ത പതിവ് പോലെ ആഹാരത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നു. മറിയ ഒരു എക്സ്പെൻസീവായിട്ടുള്ള ആരാധനയാണ് അവിടെ അർപ്പിക്കുന്നത്. 3-ാം വാക്യം: അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം 1 റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കുവാനുള്ള യൂദ ഇസ്കറിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാതിരുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കൽ ആകുകയാൽ അതിൽ ഇട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. എഴുത്തുകാരൻ വിളിക്കുന്നു അവൻ കള്ളനാണ്. അപ്പോൾ അവിടെയും കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നവനാണെന്ന് എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ആ വാക്യത്തിന് തൊട്ടു മുൻപ് കർത്താവ് അവനെക്കുറിച്ച് 70-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളെ 12 ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് അവൻ ശിമോൻ ഇസ്കറിയോത്താവിൻ്റെ മകനായ യൂദയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ 6-ാം അധ്യായത്തിൽ നമ്മൾ ജൂഡസിനെക്കുറിച്ച് കാണുന്നു. അവിടെയും എഴുത്തുകാരൻ കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നവനാണ് എന്ന് സൂചിപ്പിച്ചു. കർത്താവിനെ പിശാചെന്ന് വിളിക്കുന്നു. 12-ാമത്തെ അധ്യായത്തിൽ എഴുത്തുകാരൻ പിന്നെയും കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നവനാണ് എന്ന് സൂചിപ്പിക്കുന്നു. എഴുത്തുകാരൻ ജൂഡസിനെ കള്ളനെന്ന് വിളിക്കുന്നു. 13-ാം അധ്യായത്തിൽ നമ്മൾ ജൂഡസിനെ കാണുന്നുണ്ട്. 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ
അന്തി അത്താഴത്തിനിരിക്കുമ്പോൾ ജൂഡസും ആ സംഘത്തിൽ കർത്താവിനോടൊപ്പം ഉണ്ട്. പ്രത്യേകിച്ച് 21 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് ജൂഡസിനെ ബാക്കിയുള്ളവർക്ക് കർത്താവ് വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു. ഇത് ആരെക്കുറിച്ച് പറയുന്നു എന്ന് ശിഷ്യന്മാർ സംശയിച്ച് തമ്മിൽ തമ്മിൽ നോക്കി. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ശിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെക്കൊണ്ട് എന്ന് ചോദിക്കുവാൻ പറഞ്ഞു. അവൻ യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞ് കർത്താവേ അത് ആര് എന്ന് ചോദിച്ചു. ഞാൻ അപ്പം കണ്ടം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ടം മുക്കി ശിമോൻ ഇസ്കറിയോത്താവിൻ്റെ മകനായി യൂദയ്ക്ക് കൊടുത്തു. കണ്ടം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നമുക്ക് ജൂഡസിനെക്കുറിച്ച് കാണാൻ കഴിയും. അതിന് മുൻപ് ആദ്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 10-11 വാക്യത്തിൽ യേശു അവനോട് കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ, നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു, എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു. ഇത് കർത്താവ് പത്രോസിനോട് പറയുകയാണ്. എന്നിട്ട് 11 വാക്യത്തിൽ തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കുക കൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ രംഗങ്ങളിലെല്ലാം എഴുത്തുകാരൻ ജൂഡസിൻ്റെ ക്യാരക്ടറിനെക്കുറിച്ച് എഴുത്തുകാർക്ക് ഇങ്ങനെ വ്യക്തമാക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു രംഗമാണ് 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അവിടെയും ജൂഡസിനെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അവന് കർത്താവിനെ ബീട്രേ ചെയ്യുവാനായി കടന്നു വരുന്ന ആ ഒരു രംഗം അവിടെ എഴുത്തുകാരൻ രേഖപ്പെടുത്തുന്നുണ്ട്. 3-ാം വാക്യം, അങ്ങനെ യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട് ദീപട്ടിപ്പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു. യേശു തനിക്ക് നേരിടുവാനുള്ളത് എല്ലാം അറിഞ്ഞ് പുറത്തു ചെന്നു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. 2-ാം വാക്യം, അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ പോയിരുന്നതുകൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യൂദയും ആ സ്ഥലം അറിഞ്ഞിരുന്നു. ഈ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു ക്രിയയെക്കുറിച്ച് എഴുത്തുകാരൻ ആവർത്തിച്ചാവർത്തിച്ച് ഈ രംഗങ്ങളിലെല്ലാം പറയുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. അപ്പോൾ 18-ാം അധ്യായത്തിലെ ഈ ഒരു രംഗം കഴിഞ്ഞ് ജൂഡസ് മറയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സമവീക്ഷണ സുവിശേഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പൂർണ്ണമായി യൂദസിനെക്കുറിച്ച് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ജൂഡസ് ചെയ്ത വലിയ പാപമാണ് എന്ന് നമ്മൾക്കറിയാം. സമവീക്ഷണ സുവിശേഷങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 26:14 മുതൽ 16 വരെയുള്ള വാക്യം, മർക്കോസ് 14:10-11 വാക്യം, ലൂക്കോസ് 22:3 മുതൽ 6 വരെയുള്ള വാക്യം. ഇവിടെ ജൂഡസ് യഹൂദ നേതൃത്വത്തോട് കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാനുള്ള വിലപേശൽ നടത്തുന്നതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നില്ല. 12-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ജൂഡസിനെക്കുറിച്ച് പ്രാരംഭത്തിൽ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂട്ടിച്ചേർക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ദൈവമക്കൾ ശ്രദ്ധിക്കണം, ജൂഡസ് കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടയാളായിരുന്നു. അപ്പോസ്തോലൻ എന്ന പേര് തനിക്കുണ്ടായിരുന്നു. അത്ഭുതങ്ങൾ ചെയ്തവനാണ്. മാനസാന്തരം പ്രസംഗിച്ചവനാണ്. കർത്താവിൽ നിന്ന് നേരിട്ട് ദൈവരാജ്യത്തിൻ്റെ ടീച്ചിങ്സ് കേട്ടവനാണ്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ കണ്ടവനാണ്. അത്ഭുതങ്ങൾ അനുഭവിച്ചവനാണ്. 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് 5000 പുരുഷന്മാരെ പോഷിപ്പിച്ചപ്പോൾ ഇവനും ആ കൂട്ടത്തിൽ ഭക്ഷിച്ചതാണ്. 12 കൊട്ട ശേഷിപ്പിച്ച ആ കഷണങ്ങളിൽ 1 കൊട്ട യൂദസ് ചുമന്നതാണ്. ഇത്രയധികം കർത്താവിനോട് ചേർന്നിരുന്ന മനുഷ്യനാണ് യൂദസ്. മാത്രമല്ല, ആ സംഘത്തിലെ ട്രഷററായിരുന്നു ജൂഡസ്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്
പണക്കൊതി നിമിത്തം കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നതായി വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ഇതൊരു വലിയ വാർണിംഗ് ആണ് നമുക്ക്. പണത്തിനൊരു ഭയങ്കര ശക്തിയുണ്ട്. ദ ലവ് ഓഫ് മണി, പണക്കൊതിയാണ് മാരക പാപം. അതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ, അവനെ ആ പണത്തിൻ്റെ കൊതി നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ, ജൂഡസിന് സംഭവിച്ചതുപോലെ സംഭവിക്കും. ആത്മീയമായ കാര്യങ്ങൾ പിന്നെ വിൽപ്പന ചരക്കായി മാറ്റുവാൻ കഴിയും. അത്ര തരംതാണ് ജൂഡസ്. ഇത് നമുക്ക് എന്നും ഒരു വാർണിംഗ് ആണ്. ആരും ഇമ്മ്യൂണല്ല. അനുദിനം ദൈവകൃപയിൽ നമ്മൾ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെയാണ് ഈ ടെംപ്റ്റേഷനുകളെ അതിജീവിക്കേണ്ടത്. കർത്താവ് അതിനായി നമ്മളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 12-ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കുവാനായി ഞാൻ താല്പര്യപ്പെടുകയാണ്. 12-ാമത്തെ വാക്യം: പട്ടാളവും സഹസ്രാബ്ദിപന്മാരും യഹൂദന്മാരുടെ ചേവകരും യേശുവിനെ പിടിച്ചുകെട്ടി. 12-ാം വാക്യം ഇംഗ്ലീഷിൽ: ദെൻ ദ ഡിറ്റാച്ച്മെൻ്റ് ഓഫ് സോൾജേഴ്സ് വിത്ത് ഇറ്റ്സ് കമാൻഡർ ആൻഡ് ദ ജൂയിഷ് ഒഫീഷ്യൽസ് അറസ്റ്റഡ് ജീസസ്. ദേ ബൗണ്ട് ഹിം. അപ്പോൾ ഈ പട്ടാളക്കാരുടെ കൂട്ടത്തിൽ ആ കമാൻഡർ എന്നൊക്കെ പറയുമ്പോൾ, അതുപോലെ ജൂയിഷ് ഒഫീഷ്യൽസ് എന്നൊക്കെ പറയുമ്പോൾ, ഹൈ ഒഫീഷ്യൽസ് ഒക്കെ ഈ സംഘത്തിൻ്റെ കൂടെ ഉണ്ട്. 100 കണക്കിന് പട്ടാളക്കാർ ഗെത്സമന തോട്ടത്തിൽ വന്നിട്ടുണ്ട്. ഇത്രേ അധികം ഹൈ ഒഫീഷ്യൽസും അതിൻ്റെ കൂടെ ഉണ്ടാകുവാൻ കാരണം, ഏതെങ്കിലും ഒരു സിവിൽ വാറ് പോലെ ഒരു സിവിൽ പ്രശ്നമുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ചാണ് റോമൻ പട്ടാളമൊക്കെ ഇത്രയധികം കെയർ എടുക്കുന്നത്. കാരണം കർത്താവായ യേശുക്രിസ്തുവിനെ പൊതുജനത്തിന് അംഗീകാരമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇരുട്ടുള്ള സമയത്ത് വന്ന് ഗെത്സമന തോട്ടത്തിൽ പബ്ലിക് വ്യൂവിൽ നിന്ന് മാറിയാണ് ഈ അറസ്റ്റ് നടക്കുന്നത്. പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്താണെങ്കിൽ എന്തും സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സിവിൽ ഡിസ്റ്റർബൻസ് അവോയ്ഡ് ചെയ്യുവാൻ വേണ്ടിയാണ് ഇത്ര കെയർ എടുത്ത് കർത്താവിനെ വന്ന് അറസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ ഹൈ ഒഫീഷ്യൽസ് ഈ ഒരു സംഘത്തിൻ്റെ കൂടെ ഉണ്ട് എന്ന് എഴുത്തുകാരൻ ഇവിടെ രേഖപ്പെടുത്തുവാൻ കാരണം. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, ദേ ബൗണ്ട് ഹിം, യേശുവിനെ പിടിച്ച് കെട്ടി എന്നാണ് ഈ വാക്യത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 12-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ദൈവമക്കൾക്ക് ഇതൊന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാൻ കഴിയുമോ? ഹു ഈസ് ജീസസ്? യോഹന്നാൻ 1:3 നമ്മൾ പഠിച്ചതാണ്, ഹീ ഈസ് ദ ക്രിയേറ്റർ. സകലത്തെയും ഒന്നുമില്ലായ്മെന്ന് സൃഷ്ടിച്ച മഹാദൈവമാണ് കർത്താവ്. മനുഷ്യവേഷത്തിൽ ഗെത്സമന തോട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ പടയാളികൾ വന്ന് കർത്താവിനെ കെട്ടുകയാണ്. യേശു ആരാണ്? യോഹന്നാൻ 1:4, അവനിൽ ജീവൻ, സോയെ, നിത്യജീവനുണ്ട്. ഹീ ഈസ് ദ സോഴ്സ് ഓഫ് ഇറ്റേണൽ ലൈഫ്. ആ ജീവനാണ് മനുഷ്യരുടെ വെളിച്ചം. യേശു ആരാണ്? ഞാനാകുന്നവൻ ഞാനാണ് എന്ന് മോശയ്ക്ക് ദൈവം തൻ്റെ നാമത്തെ വെളിപ്പെടുത്തിയ ആ നാമത്തെ ഭൂമിയിൽ മനുഷ്യർക്ക് വിശദീകരിച്ച ദൈവത്തിൻ്റെ പുത്രനായ യേശു. ഒരു പാപവും ചിന്തിച്ചിട്ടില്ല, ഒരു പാപവും ചെയ്തിട്ടില്ല. ആ യേശുവിനെയാണ് ഈ മനുഷ്യർ വന്ന് കെട്ടുന്നതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. യേശുവിനെ പിടിച്ചു കെട്ടി. ഞാനിവിടെ അന്തർലീനമായി കാണുന്ന ഒരർത്ഥമുണ്ട്. യാഗമൃഗത്തെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം കെട്ടുന്നത് പോലെ യേശുവിനെ പിടിച്ചു കെട്ടുകയാണ്. ഇത് സങ്കീർത്തന 118:27 നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, ഇസഹാക്കിനെ പിടിച്ചു കെട്ടുന്നത് ഉൽപ്പത്തി പുസ്തകം 22:9 നമുക്ക് വായിക്കുവാൻ കഴിയും.
നമുക്ക് ആ സ്റ്റോറി അറിയാം. ഇസഹാക്കിനെ പിടിച്ചു കെട്ടി അബ്രഹാം യാഗമർപ്പിക്കുവാൻ പോകുന്നു. ഇസഹാക്ക് കർത്താവിന് നിഴലായിരുന്നു. യേശുവിനെ പിടിച്ചു കെട്ടി. ഞാനിവിടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കട്ടെ, യേശുവിനെ പിടിച്ചു കെട്ടാൻ യേശു അനുവദിച്ചു കൊടുത്തത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ ബന്ധനത്തെ അറുത്തു മാറ്റുവാൻ വേണ്ടിയാണ്. ബന്ധനത്തിലായിരിക്കുന്ന മാനവജാതിയെ വിടുവിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവനെ കെട്ടി. എന്നിട്ട് അവർ ചെയ്തത് 13-ാം വാക്യം, ഒന്നാമത് ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. അവനാ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യാഫാവിൻ്റെ അമ്മായിയപ്പൻ ആയിരുന്നു. കർത്താവിൻ്റെ ആ ട്രയൽസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിനെ 3 ഫേസുകളിലായിട്ടാണ് യഹൂദന്മാരുടെ കോടതിയിൽ വിസ്തരിക്കുന്നത്. അതിൽ 1-ാമത്തെ ഫേസാണ് ഹന്നാവിൻ്റെ അടുക്കൽ. 12-ാമത്തെ വാക്യം മുതൽ 27-ാം വാക്യം വരെ പഠിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമേ ഹന്നാവിൻ്റെ അടുക്കൽ കർത്താവിനെ കൊണ്ടുപോയ വിഷയം അവിടുത്തെ വിസ്താരത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 2-ാമത് കയ്യാഫാവിൻ്റെ അടുക്കലാണ് കൊണ്ടുപോകുന്നത്. അത് സമവീക്ഷണ സുവിശേഷങ്ങളിലൂടെ നമ്മൾ ചേർത്ത് പഠിച്ചാൽ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 57 മുതൽ 68 വരെയുള്ള വാക്യം, മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 53 മുതൽ 65 വരെയുള്ള വാക്യം, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ൻ്റെ 54-ാം വാക്യം. എന്നാൽ ജോൺസ് ഗോസ്പലിൽ അത് കാഷ്വലായി മാത്രം ഒന്ന് മെൻഷൻ ചെയ്തിരിക്കുകയാണ്. 28-ാം വാക്യത്തിൽ നമുക്ക് അത് കാണുവാൻ കഴിയും. പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യാഫാവിൻ്റെ അടുക്കൽ നിന്ന് ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. 28-ാം വാക്യത്തിൽ ആ ഒരു സൂചന നമുക്ക് കാണുവാനായിട്ട് കഴിയും. 3-ാമത്തെ ഫേസ് എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 27:1, മർക്കോസിൻ്റെ സുവിശേഷം 15:1, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 66 മുതൽ 71 വരെയുള്ള വാക്യങ്ങളിൽ. അവിടെ പുലർച്ചയ്ക്ക് ഇവരെടുത്ത തീരുമാനത്തെ പ്രഖ്യാപിക്കാൻ സനദ്രി സംഘത്തിൻ്റെ അടുക്കൽ കർത്താവിനെ വിസ്തരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇതുപോലെ തന്നെ 3 ഫേസുകളായിട്ടാണ് റോമൻ കോടതിയിൽ കർത്താവിനെ വിസ്തരിക്കുന്നത്. അതുകൂടെ ഒന്ന് പറഞ്ഞ ശേഷം 13-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 1-ാമത് പീലാത്തോസിൻ്റെ അടുക്കലാണ്. യഹൂദന്മാരുടെ കോടതിയിൽ നിന്ന് പീലാത്തോസിൻ്റെ അടുക്കിലേക്കാണ് കർത്താവിനെ കൊണ്ടുവരുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 27:2, അതുപോലെ 27:11 മുതൽ 14 വരെയുള്ള വാക്യം, മർക്കോസിൻ്റെ സുവിശേഷം 15:1 മുതൽ 5 വരെയുള്ള വാക്യം, ലൂക്കോസിൻ്റെ സുവിശേഷം 23:1 മുതൽ 5 വരെയുള്ള വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 28 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ 1-ാമത് പീലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുന്നതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കർത്താവ് ഹേരോദാവിൻ്റെ മുൻപിൽ നിൽക്കുന്നതാണ്. പീലാത്തോസ് കർത്താവിനെ ഹേരോദാവിൻ്റെ മുൻപിലേക്ക് അയക്കുന്നു. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 23:6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. 3-ാമത്തെ ഘട്ടമെന്ന് പറയുന്നത് മടങ്ങി കർത്താവിനെ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവിടെ വിസ്തരിക്കുന്നതാണ്. അത് മത്തായിയുടെ സുവിശേഷം 27:15 മുതൽ 26 വരെയുള്ള വാക്യം, മർക്കോസ് 15:6 മുതൽ 15 വരെയുള്ള വാക്യം, ലൂക്കോസ് 23:13 മുതൽ 25 വരെയുള്ള വാക്യം, യോഹന്നാൻ 18:39 മുതൽ 19:16 വാക്യം വരെ നമ്മൾക്ക് ആ കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. 13-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാം. 1-ാമത് ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. അവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യാഫാവിൻ്റെ അമ്മായിയപ്പൻ ആയിരുന്നു. ഇവിടെ നമ്മൾ അല്പം ചരിത്രപരമായ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്.
ചരിത്രത്തിൽ നിന്നും ആ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചില്ല എങ്കിൽ ഈ വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ പൂർണ്ണമായി നമുക്കതിൻ്റെ അർത്ഥം ഗ്രഹിപ്പാനായിട്ട് കഴിയുകയില്ല. ഉദാഹരണം, ഒന്നാമത് ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി എന്ന് പറയുന്നു, പക്ഷേ ആ വർഷത്തെ മഹാപുരോഹിതൻ കയ്യഫാവാണെന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് ഹന്നാവിൻ്റെ അടുക്കൽ യേശുവിനെ കൊണ്ടുപോകുന്നത്? യഥാർത്ഥത്തിൽ ആ സമയത്ത് അധികാരത്തിലിരിക്കുന്നത് കയ്യഫാവാണ്. കയ്യഫാവാണ് ഒഫീഷ്യലായിട്ട് അധികാരത്തിലിരിക്കുന്നതെങ്കിലും ആദ്യം കർത്താവിനെ പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നത് ഹന്നാവിൻ്റെ അടുക്കലാണ്. ഹന്നാവും കയ്യഫാവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഹന്നാവ് കയ്യഫാവിൻ്റെ അമ്മായിയപ്പൻ ആയിരുന്നു. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കണമെങ്കിൽ വാസ്തവത്തിൽ ഈ ഒന്നാമത് ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോകുന്നത് ഒരു ലീഗൽ പ്രൊസീജർ അല്ല. കാരണം ഹന്നാവ് അധികാരത്തിലല്ല. എന്നാൽ യഹൂദന്മാരുടെ ദൃഷ്ടിയിൽ ഹന്നാവിന് സ്ഥാനമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഹന്നാവ് നേരത്തെ മഹാപുരോഹിതൻ ആയിരുന്നു. പക്ഷേ റോമാക്കാർ അവനെ നീക്കം ചെയ്തതാണ്. മഹാപുരോഹിതൻ എന്ന ആ പദവിയിലേക്ക് വരുമ്പോൾ പ്രമാണമനുസരിച്ച് ആയുഷ്കാലം മുഴുവനും മഹാപുരോഹിതനായിരിക്കേണ്ടതാണ്. എങ്കിലും റോമൻ ഗവൺമെൻറ് പലപ്പോഴും അതനുവദിച്ചിട്ടില്ല. ഒരു വ്യക്തിയിൽ എപ്പോഴും പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റി റീസൺസിന് വേണ്ടി റോമാക്കാർ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് റോമാക്കാർ പലപ്പോഴും മഹാപുരോഹിതനെ മാറ്റുമായിരുന്നു. ഹന്നാവിൻ്റെ തന്നെ 5 മക്കൾ സമയാസമയങ്ങളിൽ മഹാപുരോഹിതൻ്റെ തസ്തികയിൽ വന്നിട്ടുണ്ട്. 1 കൊച്ചുമകൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ കയ്യഫാവ് തൻ്റെ മരുമകനാണ്. ഇങ്ങനെ റോമാക്കാർ മഹാപുരോഹിതന്മാരെ മാറ്റുമായിരുന്നു എങ്കിലും പ്രമാണമറിയാമെന്ന യഹൂദൻ്റെ ഉള്ളിൽ ഇന്നും ഹന്നാവിന് സ്ഥാനമുണ്ട്. കാരണം അവരുടെ ഉള്ളത്തിൽ അവൻ മാറിയിട്ടില്ല. അപ്പോൾ ആരൊക്കെ മഹാപുരോഹിതനായി റോമാക്കാർ കൊണ്ട് വെച്ചാലും ഇതിൻ്റെ എല്ലാം പിൻപിൽ ചുക്കാൻ പിടിക്കുന്നത് ഹന്നാവാണ്. മാത്രമല്ല, ഈ റോമാക്കാർ ഒരു മഹാപുരോഹിതനെ നിയോഗിക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കുന്ന പതിവും ഉണ്ടായിരുന്നു. അങ്ങനെ കൈക്കൂലി കൊടുത്ത് കയറിയ ധാരാളം മഹാപുരോഹിതന്മാർ ഉണ്ട്. അപ്പോൾ യഹൂദ മതം ആ സമയത്ത് അങ്ങനെ ഒരു വല്ലാത്ത സ്ഥിതിയിൽ ആയിരുന്നു എന്ന് നമ്മൾക്ക് ചരിത്രത്തിൽ നിന്ന് ഗ്രഹിക്കാനായിട്ട് കഴിയും. ഹന്നാവിനെ സംബന്ധിച്ചിടത്തോളം ഹന്നാവിന് ഇത്രയധികം അംഗീകാരമുണ്ടായിരുന്നത് കൊണ്ടും ശരിക്കും മഹാപുരോഹിതന്മാരുടെയൊക്കെ പിൻപിൽ ചുക്കാൻ പിടിക്കുന്ന ഒരാളെന്ന നിലയിലും മുൻ മഹാപുരോഹിതനെന്ന നിലയിലും ആലയത്തിൽ നടക്കുന്ന സകല ക്രിയകളുമായി ബന്ധമുണ്ട്, തനിക്കതിനകത്ത് കമ്മീഷനും കിട്ടിയ ഒരു മനുഷ്യനാണ്. ഹന്നാവിനെക്കുറിച്ച് ചരിത്രം പറയുന്നത് ഭയങ്കര പണക്കാരനായിരുന്നെന്നും വളരെ തന്ത്രപരമായി കാര്യങ്ങൾ നീക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നുമാണ്. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ കർത്താവ് ആലയത്തെ ശുദ്ധീകരിച്ച സമയത്ത് അവിടെ യാഗമൃഗങ്ങളെയൊക്കെ വിൽക്കുന്ന ആളുകളെയും മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന ആളുകളെയൊക്കെ കർത്താവ് പുറത്താക്കിയ വിഷയം നമ്മൾ കാര്യമായി പഠിച്ചതാണ്. ഇതൊക്കെ ഹന്നാവിൻ്റെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്തതാണ്. കർത്താവ് 2 തവണ ആലയത്തെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. 1, യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ, 2, സിനോപ്റ്റിക് ഗോസ്പെൽസ് നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലും. അപ്പോൾ ഇത് ഹന്നാവിൻ്റെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗമൊക്കെ പഠിച്ച സമയത്ത് ഞാൻ ദൈവമക്കളോട് പറഞ്ഞതാണ്, ദൂരദേശങ്ങളിൽ നിന്ന് യാഗമർപ്പിക്കുവാനായി യഹൂദന്മാർ കടന്നു വരുമ്പോൾ അവരുടെ യാഗവസ്തുവിന് ഊനമില്ലെങ്കിലും ഊനമുള്ളതായി പ്രഖ്യാപിച്ച് അവരെ നിർബന്ധിച്ച് ആലയത്തിൻ്റെ ഔട്ടർ കോർട്ട് അല്ലെങ്കിൽ ജാതീയ ആളുകൾ സമ്മേളിക്കുന്ന കോർട്ടിലെ സ്റ്റോളുകളിൽ നിന്ന് യാഗമൃഗങ്ങളെ മേടിക്കുവാനായി നിർബന്ധിക്കും. അവിടെ സ്റ്റോളിട്ട് ഈ യാഗവസ്തുവിനെ വിൽക്കണമെങ്കിൽ
ഇതിന് മഹാപുരോഹിതന് കമ്മീഷനുണ്ട്. അപ്പോൾ കർത്താവ് കയറി ഇതെല്ലാം കൂടെ പുറത്താക്കുമ്പോൾ ഹന്നാവിൻ്റെ ബിസിനസ്സിനെ അത് എഫക്റ്റ് ചെയ്തിരുന്നു. ആ നിലയിൽ ഹന്നാവിന് കർത്താവിനോട് വൈരാഗ്യമുണ്ട്. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഒഫീഷ്യലായിട്ടല്ലെങ്കിലും യഹൂദന്മാരുടെ ദൃഷ്ടിയിൽ അധികാരത്തിലിരിക്കുന്ന ഹന്നാവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ ഒരു പക്ഷെങ്കിൽ ഹന്നാവ് തന്നെ ആവശ്യപ്പെട്ട് കാണും. ഹന്നാവിൻ്റെ വീട്ടിലേക്കാണ് ഈ കൊണ്ടുവരുന്നത്. ആ വീടിനോട് ചേർന്ന് തന്നെയാണ് കയ്യാഫാവിൻ്റെ വീടും. മിക്കവാറും ഒരു കോർട്ട്യാർഡ് തന്നെ ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെ കർത്താവിനെ ഹന്നാവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന ഒരു രംഗമാണ് 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കയ്യാഫാവ് 17 മുതൽ 36 വരെയുള്ള സമയത്ത് മഹാപുരോഹിതനായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പൻ അന്നാസ് 6 മുതൽ 15 വരെയുള്ള സമയത്ത് അദ്ദേഹവും മഹാപുരോഹിതൻ ആയിരുന്നു എന്ന് നമ്മൾ കാണുവാൻ കഴിയും. അന്നാസിനെ അപ്പോയിൻ്റ് ചെയ്തത് ക്വൈറൈനയസ് എന്ന് പറയുന്ന ഒരു സിറിയൻ ഗവർണറായിരുന്നു. അത് 76 അദ്ദേഹത്തെ ഓഫീസിൽ നിന്ന് പുറത്താക്കുന്നത് വലേറിയസ് ഗ്രേറ്റസ് എന്ന് പറയുന്ന പീലാത്തോസിന് മുൻപിരുന്ന ഒരു ഗവർണറാണ് എന്ന ചരിത്രത്തിൽ നിന്നും കാണുവാൻ കഴിയും. അത് 15 അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നു എങ്കിലും അന്നാസിന് യഹൂദന്മാരുടെ ഇടയിൽ സ്ഥാനവും മാനവും വിലയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിലയിലാണ് കർത്താവിനെ അന്നാസിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യവും അപ്പോസ്തലപ്രവൃത്തി 4:6 ഇവിടെയൊക്കെ യോഹന്നാൻ സ്നാപകൻ്റെ കാലത്ത് അവിടെ എഴുതിയിരിക്കുന്നത് അന്നാസും കയ്യാഫാവും മഹാപുരോഹിതന്മാരായിരുന്ന കാലം എന്നാണ്. ഞാൻ ആ വേദഭാഗം ഒന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യാഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം. രണ്ട് മഹാപുരോഹിതന്മാരുണ്ടോ? അപ്പോൾ അന്നാസിൻ്റെ സ്ഥാനം അത്ര വലിയതായിരുന്നു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. 14-ാം വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കയ്യാഫാവോ ജനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹൂദന്മാരോട് ആലോചന പറഞ്ഞവൻ തന്നെ. ഇങ്ങനെ കയ്യാഫാവിനെക്കുറിച്ച് അവിടെ എഴുത്തുകാരൻ എടുത്തു പറയാൻ കാരണമുണ്ട്. നമുക്കറിയാം 11-ാം അധ്യായത്തിൽ കയ്യാഫാവ് ഇങ്ങനെയൊരു പ്രവചനം നടത്തിയിരുന്നു. 11-ാം അധ്യായത്തിൽ 48 മുതലുള്ള വാക്യങ്ങളിൽ അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും, റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തുകളയും എന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യാഫാവ് തന്നെ അവരോട് നിങ്ങൾ ഒന്നും അറിയുന്നില്ല, ജനം മുഴുവനും നശിച്ചു പോകാത്തവണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. അവനിത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതൻ ആകയാൽ ജനത്തിന് വേണ്ടി യേശു മരിക്കുവാൻ ഇരിക്കുന്നു എന്ന് പ്രവചിച്ചതത്രേ. ഇത് ഇവിടെ യോഹന്നാൻ എടുത്തു പറയാൻ കാരണം അന്നാസിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ കർത്താവിന് നീതി ലഭിക്കുകയില്ല എന്ന് യോഹന്നാൻ വ്യക്തമാക്കുകയാണ്. അന്നാസിൻ്റെ മുൻപിലാകട്ടെ കയ്യാഫാവിൻ്റെ മുൻപിലാകട്ടെ യഹൂദ മത കോടതി കർത്താവിന് നീതി കൊടുക്കുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെക്കുറിച്ച് അവർ നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു, അവൻ മരിക്കണം. ഇതുകൊണ്ടാണ് ഈ 14-ാം വാക്യത്തിൽ ഈ പ്രത്യേക സൂചന അപ്പോസ്തലനായ യോഹന്നാൻ രേഖപ്പെടുത്തുവാൻ കാരണം. ഇനി ഞാൻ സൂചിപ്പിച്ചതുപോലെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് കർത്താവിനെ ആദ്യമായി തിരസ്കരിക്കുന്ന ആ ഒരു രംഗമാണ്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ധ്യാനിക്കാം. ഇതിൻ്റെ 19 മുതലുള്ള വാക്യത്തിൽ മഹാപുരോഹിതൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് അന്നാസിനെക്കുറിച്ചാണ്. അന്നാസ് കർത്താവിനെ ചോദ്യം ചെയ്യുന്ന ആ ഒരു രംഗമാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്.
മഹാപുരോഹിതൻ യേശുവിനോട് അവൻ്റെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചു. അതിന് യേശു, ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു. പള്ളിയിലും എല്ലാ യഹൂദന്മാരും കൂടുന്ന ദേവാലയത്തിലും ഞാൻ എപ്പോഴും ഉപദേശിച്ചു. രഹസ്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല. നീ എന്നോട് ചോദിക്കുന്നതെന്ത്? ഞാൻ സംസാരിച്ചത് എന്തെന്ന് കേട്ടവരോട് ചോദിക്കുക. ഞാൻ പറഞ്ഞത് അവർ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ഇങ്ങനെ പറയുമ്പോൾ ചേവകരിൽ അരികെ നിന്ന ഒരുത്തൻ മഹാപുരോഹിതനോട് ഇങ്ങനെയോ ഉത്തരം പറയുന്നത് എന്ന് പറഞ്ഞ് യേശുവിൻ്റെ കരണത്ത് ഒന്നടിച്ചു. യേശു അവനോട്, ഞാൻ ദോഷമായി സംസാരിച്ചു എങ്കിൽ തെളിവ് കൊടുക്കുക, അല്ലെങ്കിൽ എന്നെ തല്ലുന്നതെന്ത് എന്ന് പറഞ്ഞു. ഹന്നാവ് അവനെ കെട്ടപ്പെട്ടവനായി മഹാപുരോഹിതനായ കയ്യാഫാവിൻ്റെ അടുക്കൽ അയച്ചു. അപ്പം 24 വാക്യത്തിൽ ഹന്നാവ് അവനെ കെട്ടപ്പെട്ടവനായി മഹാപുരോഹിതനായ കയ്യാഫാവിൻ്റെ അടുക്കൽ അയച്ചു എന്ന് പറയുമ്പോൾ 19 വാക്യത്തിൻ്റെ തുടക്കത്തിൽ മഹാപുരോഹിതൻ യേശുവിനോട് എന്ന് പറയുമ്പോൾ അത് കയ്യാഫാവല്ല, ഹന്നാവ് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പെട്ടെന്ന് 19 വാക്യം വായിക്കുമ്പോൾ ഹന്നാവിൻ്റെ അടുത്തെ ട്രയൽ കഴിഞ്ഞ് കയ്യാഫാവിൻ്റെ അടുത്തെ ട്രയലാണെന്ന് ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ 24 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതങ്ങനെയല്ല. 19 ആരംഭത്തിൽ ഹന്നാവിനെക്കുറിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. 24 വരുമ്പോഴാണ് കെട്ടപ്പെട്ടവനായി കയ്യാഫാവിൻ്റെ അടുക്കിലേക്ക് ഹന്നാവിൻ്റെ അവിടുന്ന് അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി ഹന്നാവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്ന്, തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച്; മറ്റേത് തൻ്റെ ഉപദേശത്തെക്കുറിച്ച്. ഹന്നാവിൻ്റെ അവിടുത്തെ ആ ട്രയൽ എന്ന് പറയുന്നത് ഒരു ഇല്ലീഗൽ ട്രയലാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹന്നാവിന് നിയമപരമായി സ്ഥാനം ഇല്ല. ഇങ്ങനെ സാക്ഷികളില്ലാതെ ഒരാളെ ട്രയൽ ചെയ്യുവാൻ നിയമം അനുവദിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യഹൂദന്മാരുടെ ഇടയിൽ തന്നെ ഒരു നിയമമുണ്ട്. പ്രത്യേകിച്ച് തൽമൂദുകളിൽ അത് വളരെ വ്യക്തമാണ്. ഇങ്ങനെ രാത്രിയിൽ ഒരിക്കലും ഒരാളിനെ ചോദ്യം ചെയ്യുകയോ ആ നിലയിൽ വിസ്തരിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇതെല്ലാം പകൽ സമയത്ത് നടക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ നിലയിലും വാസ്തവത്തിൽ കർത്താവിന് നീതി നിഷേധിക്കപ്പെട്ട് കർത്താവ് അന്നാസിൻ്റെ മുൻപിൽ ഇപ്പോൾ നിൽക്കുകയാണ്. അന്നാസിൻ്റെ 2 ചോദ്യങ്ങളാണ്. ആ 2 ചോദ്യങ്ങളിൽ ഒരു ചോദ്യത്തിന് കർത്താവ് മറുപടി പറയുന്നില്ല എന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയും. ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ കർത്താവ് ആ ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്യുകയാണ്. കാരണം അവരെ ഡെയിഞ്ചറിൽ ഒരു നിലയിലും ആക്കുവാൻ കർത്താവ് ആ സമയത്ത് ആഗ്രഹിക്കുന്നില്ല. ശിഷ്യന്മാരെക്കുറിച്ച് ചോദിക്കുവാൻ കാരണം, ഗെത്സമന തോട്ടത്തിൽ ശിഷ്യന്മാരിൽ വെച്ച് ഒരാളാകുന്ന പത്രോസ് മൽക്കോസിൻ്റെ കാതറുത്തു. കർത്താവിൻ്റെ പഠിപ്പിക്കലിൽ ഇവരെ സ്വാധീനിച്ച ഏതെങ്കിലും നിലയിൽ ഇവരൊരു വലിയ റവല്യൂഷന് തയ്യാറായിരിക്കുകയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഹന്നാവിന് പിടിച്ചെടുക്കുവാൻ വേണ്ടിയാണ് ആ നിലയിൽ ചോദിക്കുന്നത്. കർത്താവിൻ്റെ ടീച്ചിങ്സിനെ കുറിച്ച് ചോദിക്കുന്നതും, എന്താണ് ഇവരെ പഠിപ്പിച്ചത്, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദൈവത്വം കർത്താവിൻ്റെ ടീച്ചിങ്സിൽ ഉൾപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ ഈ നിലയിൽ ചോദിക്കുന്നത് എന്തെങ്കിലും വാക്കിലൊരു തുരുമ്പ് കിട്ടിയാൽ കയ്യാഫാവിൻ്റെ അടുക്കലേക്ക് അയക്കുമ്പോൾ ആ കാര്യങ്ങൾ പിന്നെ ഉന്നയിക്കുവാനും സെനദ്രി സംഘവും ചേർന്ന് കർത്താവിനെ കുറ്റം ആരോപിച്ചുകൊണ്ട് ആ നിലയിൽ അവർക്ക് പണിഷ് ചെയ്യുവാൻ വേണ്ടിയാണ് ഹന്നാവ് ഇങ്ങനെ ഈ പ്രിലിമിനറി ആയിട്ടുള്ള ഈ സ്റ്റെപ്പ് എടുക്കുന്നത് എന്ന് നമ്മൾക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. അത് ഇല്ലീഗലാണ് എങ്കിലും ഇതൊരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് എന്ന് നമ്മൾ കാണുവാൻ കഴിയും. നമ്മുടെ ഇന്നത്തെ ഒരു രീതി ചിന്തിച്ചാൽ, ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഉടനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന ആ ഒരു രീതിയാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 1 ചോദ്യത്തിന് കർത്താവ് മറുപടി കൊടുക്കുന്നത്, അതിന് യേശു 20 വാക്യം, ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു. പള്ളിയിലും എല്ലാ യഹൂദന്മാരും കൂടുന്ന ദേവാലയത്തിലും ഞാൻ എപ്പോഴും ഉപദേശിച്ചു. രഹസ്യമായി ഒന്നും
സംസാരിച്ചിട്ടില്ല. നീ എന്നോട് ചോദിക്കുന്നത് എന്ത്? ഞാൻ സംസാരിച്ചത് എന്തെന്ന് കേട്ടവരോട് ചോദിക്കുക. ഞാൻ പറഞ്ഞത് അവർ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വിറ്റ്നസ്സുകളില്ലാതെ കർത്താവിനെ ഇങ്ങനെ ചോദ്യം ചെയ്യുകയാണ്. കർത്താവിൻ്റെ ടീച്ചിങ്സിൽ ഏതെങ്കിലും നിലയിൽ ഉപദേശപരമായ യഹൂദ മതത്തിന് വിപരീതമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇൻ്ററഗേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, രഹസ്യമായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, രഹസ്യമായിട്ട് എൻ്റെ ശിഷ്യന്മാരോട് ഒന്നും ഞാൻ പ്രത്യേക നിലയിൽ നിന്നും പറഞ്ഞിട്ടില്ലല്ലോ, എല്ലാ കാര്യവും പരസ്യമാണ്. അതുകൊണ്ട് വിറ്റ്നസ്സുകളെ വിളിക്കേ, വിറ്റ്നസ്സുകളിൽ നിന്ന് കാര്യങ്ങൾ അറിയാമല്ലോ. പക്ഷേ ആ നിലയിൽ കർത്താവ് മറുപടി പറഞ്ഞത് അടുത്ത് നിന്ന മഹാപുരോഹിതൻ്റെ ഒരു സെർവൻറ്റിന് ഇഷ്ടപ്പെട്ടില്ല. പ്രധാനമായി ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഹന്നാവിൻ്റെ ആ കുടുക്കിനകത്ത് യേശു പെടുന്നില്ല എന്ന് മനസ്സിലായ സെർവൻ്റാണ് കർത്താവിനെ അടിക്കുന്നതായിട്ട് കാണുന്നത്. അവരുടെ ആ ഫ്രസ്ട്രേഷനാണ്, കർത്താവിനെ അങ്ങനെ പിടിക്കാൻ കഴിയുന്നില്ല, വാക്കിൽ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അതിൽ നിന്നാണ് ഈ സെർവൻ്റ് കോപത്താൽ നിറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഒരു കാരണം, ഈ സമയത്ത് ഹന്നാവിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയൂടെയാണ് ആ ഒരു സെർവൻ്റ് ആ നിലയിൽ പെരുമാറുന്നതായിട്ട് കാണുന്നത്. പക്ഷേ ആ നിലയിൽ ഇല്ലീഗലായി കർത്താവിനെ അടിക്കുമ്പോഴും, അങ്ങനെ നിയമപരമായി കർത്താവിനെ ആ നിലയിൽ അടിക്കുവാൻ ഒരു വകുപ്പും ഇല്ല. കാരണം കർത്താവിൻ്റെ മേൽ ആരോപണങ്ങളൊന്നുമില്ല, കർത്താവിനെ കണ്ടം ചെയ്തിട്ടില്ല, ഇല്ലീഗലായിട്ടാണ് അവൻ കർത്താവിൻ്റെ മേൽ കരം വെക്കുന്നത്. അങ്ങനെ വെച്ചപ്പോൾ തന്നെയും കർത്താവ് അതിനകത്ത് താൻ ഒതുങ്ങാതെ അതിൻ്റെ ലീഗൽ വശമാണ് കർത്താവ് ചോദിക്കുന്നത്. അതാണ് നമ്മൾക്ക് 22 മുതലുള്ള വാക്യങ്ങളിൽ അവൻ ഇങ്ങനെ പറയുമ്പോൾ ചേവകരിൽ അരികെ നിന്ന ഒരുത്തൻ മഹാപുരോഹിതനോട് ഇങ്ങനെയോ ഉത്തരം പറയുന്നത് എന്ന് പറഞ്ഞ് യേശുവിൻ്റെ കരണത്തെ ഒന്നടിച്ചു. യേശു അവനോട്, ഞാൻ ദോഷമായി സംസാരിച്ചു എങ്കിൽ തെളിവ് കൊടുക്കുക, അല്ലെങ്കിൽ എന്നെ തല്ലുന്നതെന്ത് എന്ന് പറഞ്ഞു. അന്നാസിന് വാക്കിൽ കൊടുക്കാൻ കഴിയുന്നില്ല. ചേവകൻ്റെ അടിയിലും കർത്താവ് വളരെ കൺട്രോൾഡായിട്ട് അവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നീ ചെയ്യുന്നത് നീതിയോടെ അല്ല എന്ന കാര്യം കർത്താവ് വ്യക്തമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 24 വാക്യത്തിൽ, ഹന്നാവ് അവനെ കെട്ടപ്പെട്ടവനായി മഹാപുരോഹിതനായ കയ്യാഫാവിൻ്റെ അടുക്കൽ അയച്ചു. യാതൊരു നിലയിലും കർത്താവിൻ്റെ മേൽ ഒരു ആരോപണവും ഇല്ലാതെ അവരുടെ വാസ്തവത്തിൽ ആ ഒരു സംരംഭം തോക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പൂർത്തീകരിച്ചു. ഇന്ന് നമ്മൾ 24 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു. 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ പത്രോസിൻ്റെ ഡിനായലുകളാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. ഇത്രയും ഭാഗം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ജീസസ് എങ്ങനെയാണ് പെരുമാറിയത് എന്നത് ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. ഒന്നാമതായി നമ്മളിവിടെ കാണേണ്ടത്, ഈ ഗെത്സമന തോട്ടത്തിൽ പെട്ടെന്നാണ് സിറ്റുവേഷൻ വളരെ മോശപ്പെട്ടതായി മാറുന്നത്. പക്ഷേ അതിൻ്റെ നടുവിൽ വളരെ കൺട്രോൾഡായിട്ട് കർത്താവിനെ കാണുവാൻ കഴിയും. പട്ടാളത്തെ കാണുമ്പോൾ താൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, പിതാവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈ കാര്യങ്ങൾ, ഈ ഡെവലപ്മെൻറ്റുകൾ കർത്താവിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഹീസ് ടോട്ടലി ഇൻ കൺട്രോൾ. ജൂഡസ് വന്ന് സമവീക്ഷണ സുവിശേഷത്തിൻ്റെ സഹായത്തോടെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ചുംബനത്തോടുകൂടിയാണ് കർത്താവിനെ ബിട്രേ ചെയ്യുന്നത്. ആദ്യം ആവേശത്തിൽ പത്രോസ് വാളൂരി വെട്ടുന്നുണ്ടെങ്കിലും കർത്താവ് വാൾ ഉറയിലിടാൻ പറഞ്ഞിട്ട് മൽക്കോസിൻ്റെ കാത് സൗഖ്യമാക്കി കഴിഞ്ഞ് പത്രോസ് ഉൾപ്പെടെ എല്ലാ ശിഷ്യന്മാരും കർത്താവിനെ വിട്ട് ഓടിപ്പോയി എന്ന് സുവിശേഷങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലും കർത്താവ് ഹീസ് ഇൻ കൺട്രോൾ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ
കർത്താവ് എങ്ങനെ കൺട്രോളിൽ നിന്നു എന്ന് നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. ദൈവമക്കൾ ഓർക്കുന്നുണ്ടാകും, യോഹന്നാൻ്റെ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 32 വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തൻ താൻ താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വന്നുമിരിക്കുന്നു. പിതാവ് എന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ലതാനും. ഇത് കർത്താവിൻ്റെ രണ്ടാമത്തെ ഡിസ്കോഴ്സ്. കർത്താവ് ശിഷ്യന്മാരോട് ഏറ്റവും അവസാനം പറയുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു വാക്യമാണ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പക്ഷേ ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, ഗെത്സമനയിലും അതിനുശേഷം അന്നാസിൻ്റെ അടുക്കലേക്ക് ബൗണ്ടായിട്ട് കൊണ്ടുപോകുമ്പോഴും അന്നാസിൻ്റെ അവിടെ വെച്ച് ഒരു ചേവകൻ കർത്താവിൻ്റെ ചെള്ളയ്ക്ക് അടിക്കുമ്പോഴും പിതാവാം ദൈവം ഇടപെടുന്നില്ല? അനേക ക്രൈസ്തവർക്ക് ഉള്ള ചിന്ത, ദൈവം നമ്മുടെ കൂടെ ഉള്ള സമയത്ത് ആർക്കും തൊടാനൊക്കത്തില്ല, എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി തീരും. അപ്പോൾ അനുകൂലമല്ലാതെ വരുമ്പോൾ ആളുകളുടെ ഹൃദയം പതറിപ്പോകാറുണ്ട്. പക്ഷേ ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ജസ്റ്റ് ലുക്ക് അറ്റ് ജീസസ്. പിതാവ് കൂടെ ഉണ്ടോ? തീർച്ചയായിട്ടും കൂടെയുണ്ട്. കൂടെ ഉള്ള പിതാവ് ആ സമയത്തൊരു ആക്ഷൻ എടുക്കുന്നില്ല, കാരണം പുത്രനായ യേശു ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമായിരുന്നു. പുത്രനെ ഈ വിഷയത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക, പുത്രൻ സ്വമനസ്സാലെ ഈ വിഷയത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ പിതാവ് തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് തനിക്ക് ഉറപ്പുണ്ട്. ദൈവമക്കൾ മറ്റൊരു വാക്യം ഓർക്കുന്നുണ്ടാകും, യോഹന്നാൻ്റെ സുവിശേഷം 8 അധ്യായത്തിൽ അതിൻ്റെ 29 വാക്യത്തിൽ എത്ര കോൺഫിഡൻ്റായിട്ടാണ് കർത്താവ് അവിടെ പറയുന്നത്, എന്നെ അയച്ചവൻ എന്നോടുകൂടെ ഉണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എല്ലായ്പ്പോഴും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന പുത്രൻ ഗെത്സമന തോട്ടത്തിലും പിതാവിൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്, തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അന്നാസിൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴും പിതാവിൻ്റെ ഇഷ്ടത്തിലാണ് നിൽക്കുന്നത്. ആകയാൽ പിതാവിൻ്റെ സാന്നിധ്യം പുത്രൻ്റെ കൂടെ ഉണ്ടെങ്കിലും ലോകം മനുഷ്യൻ കാര്യങ്ങളെ വീക്ഷിക്കുന്നത് പോലെയോ ലോക മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പോലെയോ അല്ല കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്നത്. നമുക്ക് തിന്മയെന്ന് തോന്നുന്നത് ദൈവം ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിലൂടെ നമ്മൾ കടക്കാൻ അനുവദിക്കുമ്പോൾ ദൈവം കൈവിട്ടിട്ടില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലാണെങ്കിൽ, കൃത്യമായി ദൈവവചനം അനുസരിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ, എല്ലായ്പ്പോഴും പിതാവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ, തിന്മയെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സാഹചര്യത്തിലൂടെ നിങ്ങൾ കടക്കുമ്പോഴും ദ ഫാദർ ഈസ് വിത്ത് യു. പക്ഷേ നമ്മുടെ പ്രശ്നം ഇതാണ്, എന്നാൽ പിന്നെ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് എന്നെ ദൈവം വിടുവിക്കുന്നില്ല? ചില കാര്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ പുത്രനായ യേശു കടന്നുപോയതുപോലെ നമ്മൾ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കാനല്ല, പക്ഷേ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടത് പിതാവിൻ്റെ ഹിതമാണെങ്കിൽ നമ്മളെ അതിനകത്തൂടെ കടത്തിവിടും. ആ സമയത്തും അവിടുത്തെ സാന്നിധ്യം കുറഞ്ഞു പോകുന്നില്ല. ആ വിഷയത്തിലൂടെ കടക്കുവാനുള്ള ദൈവകൃപ നമുക്ക് തരും. ഗെത്സമന തോട്ടത്തിൽ വിയർപ്പ് തുള്ളികൾ രക്തമാകുന്നത് പോലെ പ്രാർത്ഥിച്ച പുത്രനായ യേശുവിനെ പിതാവ് ബലപ്പെടുത്തി. ബലപ്പെടുത്തിയ ശേഷമാണ് പുത്രൻ വളരെ ധൈര്യത്തോടെ ഇക്കാര്യത്തെ ഫേസ് ചെയ്യുന്നത്. കാരണം ഇതുവഴി കടന്നു പോകേണ്ടത് ആവശ്യമാണ്. ദൈവമക്കൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ കർത്താവിനെ ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. 33.5 വയസ്സ് ഒരൊറ്റ വാക്കിൽ പോലും പിതാവിന് അനുസരണക്കേട് കാണിക്കാത്ത പുത്രനായ യേശുവിന് കിട്ടുന്നത് ഹി വാസ് ബൗണ്ട്. തന്നെ കന്നതടിച്ചു. ഇനി എത്രയോ കാര്യങ്ങൾ വരാനുണ്ട്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തെ അനുസരിക്കുമ്പോഴും ഇങ്ങനെ പ്രതികൂലത്തിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചാൽ പ്രാഗൽഭ്യത്തോടെ നിൽപ്പാൻ, ദൈവകൃപയിൽ നിൽപ്പാൻ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് വരണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുള്ള ഒരാളിന് മാത്രമേ ഇത് സഹിച്ചുകൊണ്ട് പിതാവ് അനുവദിച്ച സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അതും ആരോടും വൈരാഗ്യമില്ലാതെ. ജൂഡസ് വന്ന് ഒറ്റിക്കൊടുക്കുമ്പോഴേ ജൂഡസിനെ വിളിക്കുന്നത് സ്നേഹിത. അടുത്ത ആഴ്ച നമ്മൾ ശ്രദ്ധിക്കും,
പത്രോസ് തള്ളിപ്പറഞ്ഞ പത്രോസിനെ 21-ാം വാക്യത്തിൽ റീഇൻസ്റ്റേറ്റ് ചെയ്യുകയാണ്. പിന്നെ അവനെ നേതൃത്വ സ്ഥാനത്തിലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ്. ഈ ഓടിപ്പോയ സകല ശിഷ്യന്മാരെയും അവർക്ക് വേണ്ടി ഇൻഫാക്റ്റ് കർത്താവ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇത് ക്രിസ്തുവിൻ്റെ ആത്മാവിന് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, 15 മുതൽ അതിൻ്റെ 18 വരെയുള്ള വാക്യവും 25 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ പത്രോസിൻ്റെ 3 ഡിനയൽസാണ്. അങ്ങനെ നമ്മളെ തള്ളിപ്പറയുന്ന ഒരാളിനെ പിന്നെ സ്നേഹിക്കുവാനും ഒരവസരം കൂടെ കൊടുക്കുവാനും നമ്മൾക്ക് പലപ്പോഴും കഴിയാതെ ഇരിക്കുന്നത് ജീസസിൻ്റെ സ്പിരിറ്റ് പലപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യാത്തത് കൊണ്ടാണ്. ജൂഡസിന് അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടാത്തതിൻ്റെ കാരണം ജൂഡസ് മാനസാന്തരപ്പെട്ടില്ല. പത്രോസിൻ്റെ മാനസാന്തരം ജെനുവിൻ ആയതുകൊണ്ട് കർത്താവ് അത് അക്സെപ്റ്റ് ചെയ്തു, അവനൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാം ജീസസിൻ്റെ നേച്ചർ, ദ ക്യാരക്ടർ ഓഫ് ജീസസ് ആണ് നമ്മൾ കാണുന്നത്. ഈ ക്യാരക്ടറോട് അനുരൂപരാകുവാനാണ് രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ സാധിക്കും? ഇഫ് ദ സ്പിരിറ്റ് ഓഫ് ജീസസ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നാൽ ആ നിലയിൽ നമുക്കും അനുദിനം രൂപാന്തരപ്പെടുവാൻ കഴിയും. ആത്മാവിന് വിധേയപ്പെടുന്നതനുസരിച്ച് നമ്മൾക്കും രൂപാന്തരപ്പെടുവാൻ കഴിയും. നീതി ലഭിക്കാത്ത ഇടങ്ങളാണ് കർത്താവ് അഭിമുഖീകരിച്ചത്. നമ്മൾക്കും അങ്ങനെയാണ്. ഈ ലോകത്തിൽ നമുക്ക് നീതി ഒരുപക്ഷെങ്കിൽ കിട്ടിയെന്ന് വരികയില്ല. പീഡിപ്പിക്കുന്ന സമയത്ത് അത് ഫേസ് ചെയ്യാനുള്ള ദൈവകൃപ, ഇതെല്ലാം കർത്താവിനെ നോക്കിക്കൊണ്ട് പഠിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് കൃപ തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് ഞാൻ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.